കൈകളിൽ അനുഭവപ്പെടുന്ന തരിപ്പ്, കടച്ചിൽ, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇന്ന് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ രോഗലക്ഷണങ്ങളെപ്പറ്റിയും ചികിത്സയെപ്പറ്റിയുമാണ് നമ്മൾ വിശദമായിട്ട് സംസാരിക്കുന്നത്. ആദ്യമായി എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് നമുക്ക് നോക്കാം. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് കയ്യിൽ അസഹ്യമായ കടച്ചിൽ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ എണീക്കുമ്പോൾ കൈ മുഴുവനായി മരച്ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു, അതല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ ജോലികളിൽ ഏർപ്പെടുമ്പോൾ, സ്കൂട്ടർ ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കൈകൊണ്ട് എടുക്കുമ്പോഴോ ഒക്കെ നമ്മുടെ കയ്യിൽ അസഹ്യമായ തരിപ്പ് അനുഭവപ്പെടുന്നു. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ജോലികളെ ബാധിക്കുന്നു. ഈ രോഗാവസ്ഥേനെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇത് കൂടുതലായും നമ്മൾ സ്ത്രീകളിലാണ് കാണുന്നത്. കൂടുതലും ഇത് രാത്രി സമയത്തോ ആണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ നമുക്കുണ്ടാകുന്നത്. ഈ രോഗാവസ്ഥയിൽ സാധാരണയായിട്ട് കാര്യമായിട്ട് ബലക്കുറവൊന്നും നമ്മുടെ കയ്യിലുണ്ടാവാറില്ല. പേഷ്യൻസ് സാധാരണയായിട്ട് ഇതുകൊണ്ടുള്ള അസ്വസ്ഥതകൾ തോൾ ഭാഗം വരെ പറയാറുണ്ട്. കഴുത്തിൻ്റെ ഭാഗങ്ങളിലേക്കൊന്നും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. ഇനി ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ കാരണം? നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഞരമ്പാണ് മീഡിയൻ നെർവ്. ആ മീഡിയൻ നെർവ് റിസ്റ്റിൻ്റെ ഭാഗത്തുള്ള കാർപ്പൽ ടണലിൽ വെച്ച് കംപ്രസ്ഡ് ആവുന്നു. ആ കംപ്രഷൻ മൂലം നമ്മുടെ കയ്യിൽ അനുഭവപ്പെടുന്ന കടച്ചിലും തരിപ്പുമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോമിന് കാരണമാകുന്നത്. എന്തൊക്കെയാണ് ഇതിന് കാരണമാകുന്ന രോഗങ്ങൾ എന്ന് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും അമിതവണ്ണം, ഡയബറ്റിസ്, തൈറോയിഡിൻ്റെ രോഗങ്ങൾ ഒക്കെ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് കാരണമാകുന്നു. അതുപോലെ തന്നെ പ്രഗ്നൻസിയിലും വളരെ കോമൺ ആയിട്ട് ഈ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഇനി ഇതിൻ്റെ ഡയഗ്നോസിസിലേക്ക് നമുക്ക് വരാം. കാർപ്പൽ ടണൽ സിൻഡ്രോം എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്? ഇതിൻ്റെ ഹിസ്റ്ററി, പേഷ്യൻസ് പറയുന്ന രോഗലക്ഷണങ്ങളെ മുൻനിർത്തി തന്നെയാണ് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് നെർവ് കണ്ടക്ഷൻ സ്റ്റഡി എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട്. അതിൽ നമ്മൾ കയ്യിലെ ഞരമ്പുകളെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നു. അതിൽ റിസ്റ്റിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ആ ടെസ്റ്റിലൂടെ തിരിച്ചറിയാൻ സാധിക്കും. അത് എത്രത്തോളമുണ്ട്, അതിന് ഏത് തരം ചികിത്സയാണ് വേണ്ടത് തുടങ്ങിയ കാര്യങ്ങളും ന്യൂറോ കണ്ടീഷൻ സ്റ്റഡി നമ്മളെ സഹായിക്കുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഇതിന് കാരണമാകുന്ന മുന്നേ പറഞ്ഞ രോഗങ്ങൾ, അതായത് തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളുണ്ടോ, വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, വൈറ്റമിൻ B12 പോലുള്ള വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടോ, ഡയബറ്റീസിൻ്റെ പ്രോബ്ലം ഉണ്ടോ, അല്ലെങ്കിൽ ഡയബറ്റീസ് അൺകൺട്രോൾഡ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി അതിൻ്റെ ചികിത്സയിലേക്ക് കടക്കാം. എങ്ങനെയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്? ഞാൻ മുന്നേ പറഞ്ഞതുപോലെ അമിതവണ്ണം ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ഇപ്പോൾ വെയ്റ്റ് റിഡക്ഷൻ നമ്മളെ ഇതിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. നമ്മൾ വെയ്റ്റ് കുറയ്ക്കുന്ന വഴി നമ്മളുടെ മീഡിയൻ നെർവിൻ്റെ കംപ്രഷൻ കുറയാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുപോലെ തന്നെ ഹാൻഡ് റൊട്ടേഷൻ എക്സസൈസുകളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതും നമ്മളുടെ കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ രാത്രി ഉറങ്ങുന്ന സമയത്ത് കയ്യിൽ കോക്ക് ഓഫ് സ്പ്ലിൻ്റ് പോലെയുള്ള സ്പ്ലിൻ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ അതും ഈ തരിപ്പും കടച്ചിലും കുറയ്ക്കാൻ സഹായിക്കും. ഇനി മരുന്നിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ധാരാളം മരുന്നുകളുണ്ട്. വൈറ്റമിൻ മരുന്നുകളും അതിൻ്റെ കൂടെ ഈ തരിപ്പും കടച്ചിലും കുറയ്ക്കുന്ന പ്രീഗബാലിൻ, ഗബാപനിൻ തുടങ്ങിയ മരുന്നുകളും നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഈ മരുന്നുകൾ വലിയ സൈഡ് എഫക്ട്സ് ഉള്ളവയല്ല, നമ്മൾ ധാരാളമായിട്ട് ന്യൂറോളജിയിൽ ഉപയോഗിക്കുന്ന മരുന്നുകളാണ്. ഈ മരുന്നുകൾ ഒരു ഷോർട്ട് ടൈം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കാർപ്പൽ ടണൽ സിൻഡ്രോമിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് മുക്തി നേടാവുന്നതാണ്. ചില വ്യക്തികളിൽ മരുന്ന് എഫക്റ്റീവ് ആകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സർജറിയുണ്ട്. സർജറി ഒരു മൈനർ സർജറിയാണ്. നമ്മൾ കാർപ്പൽ ടണലിൽ നമ്മൾ നെർവിനെ കംപ്രസ് ചെയ്യുന്ന പാടേനെ നമ്മൾ മുറിക്കുന്ന ഒരു ഡേ കെയർ സർജറി മാത്രമാണുള്ളത്. സാധാരണയായിട്ട് നമ്മൾ രാവിലെ ആശുപത്രിയിൽ വന്ന് സർജറി ചെയ്താൽ നമുക്ക് വൈകുന്നേരം വീട്ടിൽ പോകാം. അങ്ങനത്തെ ഒരു ഡേ കെയർ സർജറിയാണ് ഇതിനുള്ളത്. അപ്പോൾ ഇങ്ങനെ വിവിധതരം ചികിത്സകൾ കാർപ്പൽ ടണൽ സിൻഡ്രോമിന് ആവശ്യമാണ്. അത് രോഗിയുടെ ലക്ഷണങ്ങളും അത് മരുന്നിനോടുള്ള പ്രതികരണവും അനുസരിച്ച് ഡോക്ടർ അതിൻ്റെ കൃത്യമായ ചികിത്സ നിങ്ങൾക്ക് നൽകുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിന് കാരണമാകുന്ന രോഗങ്ങൾ ഡയബറ്റീസ് ആണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും വൈറ്റമിൻ ഡെഫിഷ്യൻസി ആണെങ്കിലും അത് ഫോളോ അപ്പ് ചെയ്യുകയും അത് പൂർണ്ണമായി ചികിത്സിക്കുകയും ചെയ്താൽ മാത്രമാണ് വീണ്ടും വരാനുള്ള സാധ്യത നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നത്. ചുരുക്കത്തിൽ വളരെ കോമൺ ആയിട്ട് പ്രധാനമായിട്ടും സ്ത്രീകളിൽ കൂടുതലായിട്ടും രാത്രി സമയങ്ങളിൽ നമ്മൾ അനുഭവപ്പെടുന്ന
ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു രോഗാവസ്ഥയാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. അതിന് അതിൻ്റെ കാരണങ്ങളുണ്ട്. അവയെ കണ്ടെത്തുകയും അതിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായും നമുക്ക് മാറ്റിയെടുക്കാവുന്ന ഒരു അസുഖമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു.